ഞാൻ വളരെ മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നീക്കൊരു സാഹസം ചെയ്യരുത്, എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റൂ. ഹെലന്റെ ചില വീഡിയോകള്, എല്ലാ വീഡിയോകളും അല്ല, ചില വീഡിയോകള് അത് അഡൽസ് ഓൺലി ആണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള നമുക്ക്. ഇനി ഞാൻ ഇൻസ്റ്റയിൽ ഒരു 100 അടിക്കട്ടെ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്? ഇല്ല, ഇപ്പം പെട്ടെന്ന് ഒരു ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ആപ്പ് ടിക്ടോക്ക് പോലെ പോപ്പുലർ ആവട്ടെ, അപ്പം അക്കൗണ്ട് എടുക്കാം. എന്തൊക്കെയാണ് ഹെലനെ വിശേഷങ്ങള്? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോകുന്നു. അപമാനിക്കരുത്. കേന്ദ്ര സർക്കാരിന് ചില ആളുകള് ആദ്യമായിട്ട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ടിക്ടോക്ക് നിരോധിച്ചതുകൊണ്ട്. അത് ഹെലനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അല്ല, ഈ 1 മില്യൺ അടിക്കാതെ പോയതിന്റെ ഒരു വലിയ വിഷമമുണ്ടല്ലോ. ഹെലന്റെ ചില വീഡിയോകള്, എല്ലാ വീഡിയോകളും അല്ല, ചില വീഡിയോകള് 18 വയസ്സ് തികയാത്ത ആളുകളൊന്നും ആ വീഡിയോകൾ കാണരുത് എന്ന് ചില ആളുകൾ പറയുന്നു. ഈ നായിന്റെ മോനെ എന്ന് വിളിക്കുന്നത് ഏത് രീതിയിൽ അതിനെ കാണുന്നു? നായിന്റെ മോനെ എന്നുള്ള ഒരു പദപ്രയോഗം, അത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി കേൾക്കാൻ പാടുണ്ട്. സോ എന്റെ ഹെലൻ ഓഫ് സ്പാർട്ടന്റെ വീഡിയോസ് കുട്ടികൾ കാണാൻ പറ്റില്ല, പാടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആരും കാണരുത്. സ്വാഭാവികം. തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടുകയാണ് എന്ന് ഹെലൻ പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ കൊലപാതകം ഒരു തെറ്റാണല്ലോ. അങ്ങനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കൊല്ലുക എന്ന് പറഞ്ഞതിന് സമമാണ് ഹെലൻ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ. അങ്ങനെയല്ല ബ്രോ, ഞാൻ പറയുന്നത് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇതുവരെ ടിക്ടോക്ക് വീഡിയോസിൽ പിന്നെ സുലഭമായിട്ടില്ലാത്ത എന്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിണ്ടാണ്ട് ഇങ്ങനെ കയ്യും കെട്ടി എന്നാ പൊക്കോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ജനാധിപത്യ ബോധമുണ്ടായിരിക്കണമല്ലോ, നിയമവാഴ്ചകളെ മാനിച്ചിരിക്കണം. ഇത്തരം വിളികൾ നടത്തുമ്പോ ഒരു എടുത്തുചാട്ടക്കാരി എന്നുള്ളതാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം എന്നെ തെറി വിളിച്ച് രംഗത്ത് വരുന്നു. എന്താണ് ഈ പ്രത്യേക വിഭാഗം എന്ന് മുസ്ലിം സമുദായത്തിന് പറയാനുള്ള കാരണം? എന്റെ ലൈവ് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ കണ്ടിട്ടുണ്ടോ? ഒരു ഹെലന്റെ ഈ ഇന്റർവ്യൂക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ? നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ടു എൻഡ് വരെ കാണുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ടീംസ് ആണ്. കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം കുറച്ച് ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ശിവ ശിവ, ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? അവളുടെ മോന്റെ കുറ്റിക്കൊണ്ട് കൊടുക്കാമായിരുന്നില്ല നിനക്ക്? ഹെലനോ സ്പാർട്ടക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുക്കാനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസിനെ അറസ്റ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട്. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം.